ഓരോ രോഗങ്ങൾക്കും നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ശൈത്താനെ പ്രതിരോധിക്കാൻ ആവശ്യമാകുന്നതായ മരുന്നുകൾ ഉപയോഗിക്കണം. ആ മരുന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് അത്. വേഗം അത് എഫക്റ്റ് ചെയ്യുന്നതായ മരുന്നാണ് നിൽക്കുക. അപ്പൊ ദിക്ർ നീ ചെല്ലുന്നത് പോലെ ദിക്ർ ചെല്ലിയാൽ ഷെയ്ത്താനെ നിന്നോടടുക്കാൻ പേടിയായി. കണ്ടില്ലേ, ഉമർ ബിൻ ഖത്താബിനെ കാണുമ്പോൾ ഷെയ്ത്താൻ ഒളിച്ചുപോയി. ഉമർ ബിൻ ഖത്താബിന് മാത്രമല്ല, പല മഹാന്മാരിലേക്കും ഷെയ്ത്താൻ അവർ വരുന്ന വഴിക്കൂടി ഷെയ്ത്താൻ വരില്ല. ഷെയ്ത്താനിക്ക് വരാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഈ ഈമാന്റെ ശക്തമാവുന്നതായ ആ പവർ അവനക്ക് അലർജിയാണ്. അവരിൽ നിന്നുണ്ടാവുന്ന ദിക്റുകൾ, ആ ദിക്റുകൾ അവനക്ക് അലർജിയാണെന്നല്ല, ആ ദിക്റുകളുടെ ശക്തി കൊണ്ടിട്ട് അവനെ എടുക്കാൻ കഴിയും. അപ്പൊ ഷെയ്ത്താനെ നമ്മുടെ ശരീരവുമായി കൊണ്ട് ഒരു നിലക്കും അടുപ്പിക്കാതെ നമുക്ക് ചിലപ്പോൾ ദിക്ർ ഇല്ലാലാണ് ഈ കാരണം ഷെയ്ത്താൻ അധികം കൂടുന്നത്. അല്ല, നമ്മൾ ദിക്ർ ചെല്ലുമ്പോഴാണ്, മുമ്പൊരു പെണ്ണിന് ഷെയ്ത്താൻ സോക്കൾ ഉണ്ടായപ്പോൾ ഷെയ്ത്താൻ സോക്കൾ തന്നെ ഇരുന്ന് ഈ കൂക്ക് മാത്രമല്ല നിക്കരിച്ചാൻ കഴിയുന്നില്ലെങ്കിലും ഷെയ്ത്താൻ കുണക്കളുണ്ട്. അതിനാരെയും ചികിത്സക്കുണ്ടോ? ഇപ്പൊ ഇവിടെ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും നിക്കരിച്ചാത്തവരുണ്ട്. ഇന്ത്യ നിക്കരിച്ചാതിരിക്കാനുള്ള കാരണം അത് ഷെയ്ത്താൻ സോക്കുണ്ടായിട്ടാണ്. പക്ഷെ അതിനുള്ള ചികിത്സ കാര്യം പോകണ്ടോ? അല്ലെങ്കിൽ അവിടെ വാതിൽക്ക മുട്ടുണ്ട്, ഇവിടെ തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ചികിത്സ പോകും? ഷെയ്ത്താൻ്റെ ഉപദ്രവമുണ്ട്. ഇതല്ല ഷെയ്ത്താൻ സോക്കൾ യഥാർത്ഥത്തിൽ. യഥാർത്ഥ ഷെയ്ത്താൻ സോക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? റിബാത്തുകളെ അതിൻ്റെതായ യഥാർത്ഥ സ്വഭാവത്തിൽ അത് ചെയ്യുന്നതിനെ തൊട്ട് തടസ്സമുണ്ടാക്കുക. ആ തടസ്സമുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ സോക്കടുക എന്ന് പറഞ്ഞത്. ആ അതിനാണ് ചികിത്സ ചെയ്യേണ്ടത്. അതിനുള്ള ചികിത്സക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ് നിക്കുക. അപ്പൊ ചില ആളുകൾ പറയും നിക്കുക ഇല്ല ഷെയ്ത്താൻ അധികം കൂടണം. അതോടെ ചെല്ലണമാരി ചെല്ലിയില്ലെങ്കിൽ ഷെയ്ത്താൻ റസൂൽ പറഞ്ഞല്ലേ, രാത്രി ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ ഷെയ്ത്താൻ കൂലാന്നല്ല. ഇത് ആയത്തുൽ കുർസി ഓതിനന്നാണ്. ഇപ്പൊ ചിലരൊക്കെ വന്നു പറയും ആയത്തുൽ കുർസി ഓതിനന്നാണ് ഉസ്താദ് അധികം ഷെയ്ത്താൻ വരുന്നത്. അതിന്റെ ഓത്ത് ശരിയായിട്ടില്ല. ഇത് ശരിക്കും ഓത് തന്നെ, ഓത് പിന്നെയും പിന്നെയും ഓത് തന്നെ. ആ ഓത്ത് ശരിയാകുന്ന വരെ അവൻ വന്നുകൊണ്ടിരിക്കും. ആ അങ്ങനെയാണ് അവൻ നിന്നെ ഉപദ്രവിക്കല്. മുമ്പ് ഷിയാബുദ്ദീൻ ഷാരിയാത്തിന്റെ അടുത്തൊരു പെണ്ണിനൊക്കെ ഷെയ്ത്താൻ സോക്കൾ ഉണ്ടായപ്പോൾ മന്ത്രിച്ചാൽ കൊണ്ടു. ഷിയാബുദ്ദീൻ ഷാരിയാത്തി വലിയ മഹാനാണ്. മുമ്പ് ഈ മന്ത്രത്തിനിരിക്കുന്ന ആളല്ല, വലിയ പണ്ഡിതനാണ്.